വെൽക്കം ടു പൊന്നോസ് വണ്ടർലാൻഡ്. ഇന്ന് നന്നാരി സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഉമ്മയുടെ ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: നന്നാരി, പഞ്ചസാര, മുട്ട, ഒരു മുട്ട മതി, പിന്നെ ഒരു വലിയ ബൗള് വെള്ളം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ വരും. നല്ല കാരമലൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടും, കണ്ടില്ല? ചൂടായി വരുമ്പോൾ അത് ബ്രൗൺ കളറായിട്ട് വരണ്ട് ഇളക്കി കൊടുക്കുക. നല്ല കാരമലൈസ് ചെയ്ത് വരണം. ഇനി വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം മതി, മഞ്ഞക്കുരു വേണ്ട. ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, പഞ്ചസാരയിലുള്ള അഴുക്കൊക്കെ വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയുടെ ഇത് തിളച്ചു വരുമ്പോൾ, വെള്ളം തിളച്ചു വരുമ്പോൾ മുട്ട പതിഞ്ഞിട്ട് മേലെ വരും. അതിൻ്റെ കൂടെ അതിലുള്ള പൊടികളും അല്ലാണ്ട് മേലേക്ക് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നന്നാരി ഇടണം. നന്നാരി ഇടുന്നതിന് മുന്നേ നന്നാരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. നന്നാരി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല, ദാഹശമനയുടെ പകരമായിട്ട് നമുക്ക് നന്നാരി ഇട്ടിട്ടും വെള്ളം കുടിക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നന്നാരി ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സിറപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ മുട്ടയുടെ വെള്ള പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെടുത്ത് മാറ്റാം. മുട്ടയുടെ വെള്ളയാണ് ഈ പതഞ്ഞ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം എത്ര കാലം വേണമെങ്കിലും നന്നാരി സിറപ്പ് നമുക്ക് എടുത്ത് വെക്കാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ, ഒന്നുമില്ലെങ്കിൽ നന്നാരിയുടെ സർബത്ത് ഉണ്ടാക്കി കൊടുക്കാം. നന്നാരി സർബത്ത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന്, നന്നാരി സിറപ്പ് ഒഴിച്ചിട്ട് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഐസ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെയും കഴിക്കാം. 2 രീതിയിലും കഴിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പണിയില്ല, നന്നാരി വാങ്ങിക്കാൻ കിട്ടും. വൈദ്യശാലയിലും പച്ചമരുന്ന് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നാൽ പുറത്ത് പോകുമ്പോൾ മാത്രമല്ലല്ലോ, വീട്ടിൽ നിന്നും നന്നാരി സർബത്ത് കുടിക്കാം.
ഇതുപോലെ ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം.